Welcome back, guys. Appa ningada laptop avashyamulladhinum illathadhinum okke respond cheythu volume automatic aayittu kooduka korayuka avashyamulladhum illathadhum okke type aavuka allengil on aavumbodhekku beep soundukal kekkuka endengilokke options okke automatic aayittu vannukondirikkuka allengil evidengilokke select aayi nikkuka stuck aavuka ingineyokke ulla prashnangal okke ningada laptop kaanikkunnundu engil kaaranakaran ningada laptop inde keyboard thanne aayirikkan saadhyathayundu angane aanengil kaashu chelavaakiyum alladhey namukku adu ready aakkanulla oru moonu vazhikalaanu nammal innu nokkan povunnathu onnam വഴി രണ്ടാമത്തെ വഴി ഞാനിപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിനാണെങ്കിൽ അവൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കും. അത് കാരണമല്ല, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീബോർഡ് മാറ്റുക, റീപ്ലേസ് ചെയ്യുക, അത് കാശ് ചിലവുള്ള കേസാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ ഇൻ്റേർണലി അതിൻ്റെ കണക്ഷൻ ഊരിവിട്ട ശേഷം മറ്റൊരു എക്സ്റ്റേണൽ കീബോർഡൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക, അത് രണ്ടാമത്തെ വഴി. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു വഴിയുണ്ട്, നിങ്ങൾക്ക് ഇതൊന്നും ഡിസ്കണക്റ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഇതിനെ ഒരു പരിധിവരെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തന്നെ സാധിക്കും. ആ വഴിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമുക്ക് ഇവൻ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നോക്കണം. ഇവൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കീ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പായി പോകും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഏത് കീയാണോ ടൈപ്പായി പോകുന്നത് അതിലൊരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകത്തില്ല, കുറേ നേരത്തേക്കൊന്നും ആ ശല്യം ഉണ്ടാകത്തില്ല, പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. അതിന് ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഒരു കീ എന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡ് സ്ലാഷിൻ്റെ ഒരു കീ ആണ് ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ടൈപ്പായി പൊക്കോണ്ടി തന്നെ ഇരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഏത് കീയാണ് കംപ്ലൈൻറ്റ്, ഏത് കീക്കാണ് ഈ പ്രോബ്ലം ഉള്ളതെന്ന് നമുക്കറിയാം. നിങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ കീബോർഡ് ഏതാണ് കംപ്ലൈൻറ്റ്, ഏത് കീയാണ് പ്രസ് ആയിരിക്കുന്നതെന്ന് അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഗൂഗിളിനകത്ത് കയറിയ ശേഷം കീബോർഡ് ടെസ്റ്റ് ഓൺലൈൻ എന്നോ ഓൺലൈൻ കീബോർഡ് ടെസ്റ്റ് എന്നോ ഒക്കെ നോക്കിയാൽ ഫസ്റ്റിലേക്ക് തന്നെ ഈ ഒരു വെബ്സൈറ്റ് കിട്ടുന്നതാണ്. നമുക്ക് ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഏത് കീ ആണോ കംപ്ലൈൻ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കീ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ആവുന്നുണ്ടെങ്കിൽ ആ കീ ഇവിടെ സെലക്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ മുകളിൽ നമുക്കത് ഏത് കീ ആണെന്ന് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മുടെ കംപ്ലൈൻറ്റ് നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ കാണിക്കുന്നതാണ്. ഏതാണ് കീ നിങ്ങളുടെ എന്നുള്ളത് അവിടെ കാണുന്നതിനനുസരിച്ച് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്ത ശേഷം നമുക്ക് വേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് കീ ട്വീക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേറെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്, എക്സ്പെൻസീവ് ഒക്കെയാണ്. നമുക്കിതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡിങ് ഇൻസ്റ്റാളിങ് പ്രോസസ്സൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പോയാൽ മതി. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കീ ട്വീക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് നോക്കിയാൽ കീബോർഡ് നമുക്കിവിടെ കാണാമെങ്കിലും അതിനകത്ത് കാണിക്കുന്ന ഓരോ കീയുടെയും നമ്പേഴ്സാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കംപ്ലൈൻ്റ് ആയ കീ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഏതാണോ കീ നമ്മുടെ ഐഡൻറ്റിഫൈ ചെയ്തത് അതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ ആ നമ്പറിൻ്റെ തൊട്ട് താഴെ തന്നെ അത് ഏത് കീ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വേണ്ട ഡിസേബിൾ ചെയ്യേണ്ട കീ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ തൊട്ട് താഴെ നോക്കുമ്പോൾ അത് സെലക്ട് ആയതായി കാണുന്നുണ്ട്. നമുക്കിവിടെ ഡിസേബിൾ കീ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, ഇവിടെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്കിതിനെ വേണമെങ്കിൽ റീമാപ്പ് ചെയ്യാം, അത് നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഇത് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്ത് വന്ന ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. റീസ്റ്റാർട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കീ പ്രസ് ചെയ്തിട്ട് യാതൊരു അനക്കവും ഇല്ല, കംപ്ലീറ്റ്ലി നമ്മുടെ വേണ്ട ആവശ്യം അത് നിറവേറ്റി തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കീ ഡെഡാണ്, അതുകൊണ്ടുള്ള ശല്യം ഒന്നും നമുക്കിനിയില്ല. ഇനി നമുക്ക് ആ ഒരു കീ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കീ ആണ്, നമുക്ക് അതിനെ ആവശ്യമുണ്ട്. വേറെ ഏതെങ്കിലും സ്ഥിരം ഉപയോഗിക്കാത്ത മറ്റൊരു കീയിലേക്ക് അതിനെ മാപ്പ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ അതിനെ നേരെ നമ്പർ പാഡിലുള്ള സ്റ്റാർ എന്ന് പറയുന്ന കീയിലേക്ക് അതിനെ അസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മളിവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ചൂസ് ന്യൂ റീമാപ്പിംഗ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ അടുത്ത് ഏതിലേക്കാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഏത് കീ ആണോ അതിനെ സെലക്ട് ചെയ്ത ശേഷമാണ് അത് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് റീമാപ്പ് കൊടുക്കുക. അപ്പോൾ ആ കീ നേരെ നമ്മുടെ നമ്പർ പാഡിലുള്ള സ്റ്റാറിലേക്ക് മാപ്പ് ആവുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതായിരിക്കും പിന്നെ വരിക. നമ്മളിതേപോലെ പിന്നെയും അതിനെ സെറ്റിങ്സ് സേവ് ചെയ്യാനായിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫോർവേഡ് സ്ലാഷ് കീ
പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ സംഭവിക്കില്ല, അവിടെ ഒന്നും വരുന്നില്ല. ഇനി നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത് മാറ്റി കൊടുത്ത സ്റ്റാർ കീയിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുണ്ടോ ഫോർവേഡ് സ്ലാഷ് ആണ് അവിടെ അതിൽ മറക്കാവുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിതിപ്പോൾ ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസേബിൾ ആകുന്നത് ഇതിലുള്ള കീബോർഡ് മാത്രമായിരിക്കില്ല, എക്സ്റ്റേണലി നിങ്ങളൊരു കീബോർഡ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് നിന്നും ഈ കീ ഡിസേബിൾ ആകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓൺ സ്ക്രീൻ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസേബിൾ ഒന്നും ആകാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി അത് ഫുൾ ടൈം ഡിസേബിൾ ആകുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ റീഎനേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ കീബോർഡ് മാറ്റിയ ശേഷം ആ കീ പിന്നെയും വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് കയറിയ ശേഷം റീസ്റ്റോർ ഡിഫോൾട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നോർമലി എങ്ങനെയാണോ കീസൊക്കെ വർക്ക് ചെയ്തിരുന്നത് അതുപോലെ തന്നെ അത് വരുന്നതാണ്. ലാപ്ടോപ്പിൽ മാത്രമല്ല കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്.